ഹായ് ഫ്രണ്ട്സ്, മൈഡ ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാഗശലഭത്തെയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിലൊന്നാണ് ഈ നാഗശലഭം എന്ന് പറയുന്നത്. അറ്റ്ലസ് ശലഭം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. കൂടാതെ സർപ്പശലഭം എന്നും വിളിക്കുന്നുണ്ട്. ചിറകളുടെ വിസ്താരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായിട്ടാണ് ഗവേഷകർക്കെതിരെ കാണുന്നത്. എന്നാൽ ഇതിലും വലിയ നിശാശലഭങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇവയുടെ നീളം നോക്കിക്കഴിഞ്ഞാൽ 10 മുതൽ 12 ഇഞ്ച് വരെ, അതായത് 1 അടി വരെ ആണ് മാക്സിമം ഇതിൻ്റെ ചിറകുകളുടെ അഗ്രങ്ങൾ തമ്മിലുള്ള നീളം വരുന്നത്. മുൻചിറകുകളുടെ അഗ്രഭാഗത്ത് പാമ്പിൻ്റെ തലയായിട്ട് ചെറിയൊരു രൂപസാദൃശ്യമുണ്ട്. ചെറുതല്ല, നല്ലപോലെ രൂപസാദൃശ്യമുണ്ട്. സൂക്ഷ്മം നോക്കി കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ ഒരു കണ്ണുകളും ഒക്കെ പാമ്പിനോട് രൂപസാദൃശ്യം തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിന് സർപ്പശലഭം എന്നൊക്കെ വിളിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഇത് ഉപകരിക്കുന്നതാണ് പറയുന്നത്. 4 ചിറകുകളിലും വെളുത്ത ത്രികോണ രൂപത്തിലുള്ള അടയാളങ്ങൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇവ അപൂർവമായിട്ടൊക്കെ കാണപ്പെടാറുണ്ട്. 2 ആഴ്ച മാത്രമുള്ള ഇവയുടെ ജീവിതത്തിൽ ഇവ ഭക്ഷണമൊന്നും തന്നെ ഒന്നും കഴിക്കാറേ ഇല്ല. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളുടെ ഇലയുടെ അടിയിൽ ഇവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പട്ടുനൂല് കൊണ്ട് ഇല വളച്ച് അതിലായിരിക്കും ഇവ പുഴുവായിട്ടിരിക്കുന്നത്. അതിൽ നിന്നും ശലഭമായിട്ട് മാറുന്നതൊക്കെ അങ്ങനെ ഒരു കൂട് ഉണ്ടാക്കിയിട്ടായിരിക്കും. ഈ പട്ടുനൂലിന് വേണ്ടിയിട്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പലയിടത്തും ഇതിനെ വളർത്താറുണ്ട് എന്നൊക്കെ കണക്കുകൾ പറയുന്നു. ഇതിൻ്റെ കളറ് നോക്കുകയാണെങ്കിൽ കറുപ്പ്, ബ്രൗണ്, പർപ്പിള് എന്നീ നിറങ്ങളിലൊക്കെ നമ്മുടെ ഇവിടങ്ങളല്ല ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കളറിൽ. കൂടാതെ നാഗശലഭങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അധിക ദൂരമൊന്നും പറന്നു പോകാറില്ല. അതായത് ഉണ്ടായിക്കഴിഞ്ഞാൽ അധിക ദൂരേക്കൊന്നും ഇവ പറന്നു പോകാറില്ല. 2 ആഴ്ച മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു ജീവിതം ഉണ്ടായിരിക്കും എന്ന് പറയും. അതിനാൽ തന്നെ നമ്മൾ കാണുന്നവ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടായവ ഒക്കെ ആയിരിക്കാം. കൂടാതെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവയുടെ ആൺശലഭങ്ങളെക്കാൾ പെൺശലഭങ്ങൾക്കായിരിക്കും വലുപ്പത്തിലും ഭംഗിയിലൊക്കെ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.